ഹേയ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു പേഴ്സിന് ചെറിയൊരു ഡിസൈൻ കൊടുക്കുകയാണ്. അപ്പം ഞാനതൊരു ഗേളിൻ്റെ ചിത്രമൊക്കെ അതിലൊന്ന് സ്കെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് എന്താ, ആദ്യം നമ്മുടെ നോർമൽ നൂല് വെച്ചിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. അപ്പോൾ അത് ആ ബാക്ക് സ്റ്റിച്ചാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്കൊന്ന് ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സിമ്പിളായിട്ടുള്ള രീതിയാണിത്. അപ്പോൾ ഇതത് ഫുള്ളായിട്ട് നമ്മളൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഗേളിൻ്റെ ഡ്രസ്സ് ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഒരു പിങ്ക്, ലൈറ്റ് പിങ്ക്, ബേബി പിങ്ക് കളറിലൊരു ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ സൂചിയിൽ മൂന്ന് വട്ടം ഒന്ന് ചുറ്റി കൊടുത്തിട്ട് നമ്മളിതാ താഴേക്കൊന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡോട്ടായിട്ട് കിട്ടും. ഈ ഡോട്ട് വെച്ചിട്ട് തന്നെ നമ്മൾ ഫുള്ളായിട്ട് ആ ഡ്രസ്സ് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ അതുപോലെ ഫുള്ളായിട്ടൊന്ന് സൂചിയിൽ മൂന്ന് തവണ ചുറ്റി കൊടുത്തിട്ടൊന്ന് നമുക്ക് ഇറക്കിയെടുക്കാം. നല്ലൊരു ഡിസൈനാണ്. അടുത്ത് റോസ് കളർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഇടയിലിടയിലായിട്ട് ഓരോ കളർ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതാ റെഡ് വെച്ചിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഡ്രസ്സ് ഫുള്ളായി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ അതിനിതാ നമ്മളിതാ ഇതേപോലെ ഒരു സൈഡ് നിർത്തിട്ട് മറ്റേ സൈഡിലേക്ക് ഒന്ന് ഇറക്കി കൊടുത്തിട്ട് അങ്ങനെയാണ് ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കുന്നത്. ഹെഡൊന്ന് നമുക്ക് കവർ ചെയ്തെടുക്കാം ഇതുപോലെ. ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെഡിന് ഇതുപോലെ ഒരു ഔട്ട്ലൈൻ കൊടുക്കാം. അപ്പോൾ അതിന് ബാക്ക് സ്റ്റിച്ചാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അടിപൊളിയായിട്ടൊരു ഡിസൈനൊക്കെ കൊടുക്കാം. അതുപോലെ ഞാനൊരു സൈഡിൽ നിന്ന് നൂല് കയറ്റി എടുത്തിട്ട് സെൻറ്ററിൽ വെച്ചിട്ടൊന്ന് ഇറക്കി കൊടുക്കേണ്ടത്. ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഫുള്ളായി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതുപോലെ ഡ്രസ്സിൽ ചെയ്തതുപോലെ തന്നെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചും കൂടി ഭംഗിയായിട്ട് നമ്മളുടെ ബ്രൈഡൽ ലുക്കൊക്കെ ഉണ്ടാവുമല്ലോ, ബ്രൈഡിൻ്റെ ഹെയറൊക്കെ ചെയ്യുന്നതുപോലെ ഒന്ന് അടിപൊളിയാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ കുറച്ച് ഡോട്ടുകൾ നമ്മൾ ഹെയറിൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഡോട്ടിൻ്റെ മേലെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വൈറ്റ് സ്റ്റോണോ അല്ലെങ്കിൽ പേളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം. ഹെയർ ഇതുപോലെ നമ്മൾ ഫുള്ളായി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് ലുക്കായിട്ടുണ്ടല്ലോ ഹെയർ കാണാൻ. ഇനി നമുക്ക് ആ ഹെയറിൽ ഇതുപോലെ ഒരു കുറച്ച് സ്റ്റോൺസ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടി ഭംഗിയായിട്ടുണ്ടാവും. ഇനി നമുക്ക് ആ ഗേളിൻ്റെ സ്കിന്നിൽ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. ഒരു സ്കിൻ കളർ എടുത്തിട്ട് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കയ്യിലൊരു ബൊക്കെ പിടിച്ച ഒരു ലുക്കിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ ഞാൻ ആദ്യം ഒരു യെല്ലോ കളർ ചെയ്തിട്ട് ഒരു ഫ്ലവർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ റെഡും വെച്ച് പിന്നെ ഒരു റോസ് കളറും പിന്നെ അതുപോലെ ഞാൻ കുറച്ച് വൈറ്റ് ഫ്ലവറും ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡോട്ടുകൾ സാധാ പോലെ. പിന്നെ അതിൻ്റെ ഉള്ളൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻ ത്രെഡ് വെച്ചിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബൊക്കെ ആയിട്ട് കിട്ടും നമുക്ക് ഒരു ഫ്ലവർ ബൊക്കെ. അതാ നമ്മുടെ ഡിസൈനൊക്കെ ഒന്ന് ഫുള്ളായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ പ്ലെയിനായി കിടക്കുന്ന ഒരു ഹാൻഡ് ബാഗും വേണം ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഹാൻഡ് ബാഗ് ആയിട്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.